കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് കുറച്ചുകൂടി ബൈബിളിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് നമ്മെ സഹായിക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കാരുണിവാൻ ആയി തമ്പുരാനെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിലായിരിക്കുകയാണ് ഞങ്ങൾ നിന്നെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറില്ല പ്രിയമുള്ളവരെ ജേമി കൂട്ട്സ് എന്ന് പറയുന്ന ഒരു കുറിച്ച് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും യു എസിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല ഈ ഒരു വചനത്തെ ആധാരമാക്കി ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരു പാസ്റ്ററാണ് കത്തോലിക്ക സഭാംഗമല്ല ഇദ്ദേഹം സ്നേക്ക് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു ടി വി ഷോ ചെയ്യുമായിരുന്നു സ്റ്റേജുകളിലെല്ലാം പ്രസംഗിക്കാനായിട്ട് കയറുമ്പോൾ ഒരു പാമ്പും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ചരിത്രം പറയുന്നത് ഇതേ പാമ്പിൻ്റെ കടിയേറ്റ് ഈ പാസ്റ്റർ മരിച്ചു എന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ബൈബിൾ വ്യാഖ്യാനത്തിൽ സംഭവിച്ചതാണ് അദ്ദേഹം ബൈബിൾ മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച പിഴവായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നാം പരിചയപ്പെട്ടത് ബൈബിളിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇനി നാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ പോകുന്നത് ബൈബിളിൻ്റെ വ്യാഖ്യാന രീതികളെക്കുറിച്ചാണ് എന്താണ് ബൈബിൾ വ്യാഖ്യാന രീതി ബൈബിൾ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇതിന് നമ്മെ രണ്ട് കാര്യങ്ങൾ സഹായിക്കും ഒന്ന് മനുഷ്യൻ എന്താണ് ഉദ്ദേശിച്ചത് രണ്ടാമത്തത് ദൈവം എന്താണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതായത് ഗ്രന്ഥകാരൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം രണ്ടാമതായി ദൈവം ഇതിലൂടെ എന്താണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രന്ഥകർത്താവിനെ കുറിച്ചുള്ള നാല് കാര്യങ്ങൾ നാം അറിയണം ഒന്ന് ഗ്രന്ഥകർത്താവിൻ്റെ കാലഘട്ടം രണ്ട് വിനിമയ ശൈലി മൂന്ന് അദ്ദേഹത്തിൻ്റെ ചിന്താരീതി മൂന്ന് നാല് പ്രതിപാദന രീതി ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരിക്കൽ ലിയോ തദേസ് എന്ന് പറയുന്ന സിനിമ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായി നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ അതിനുള്ളിൽ നമ്മുടേതായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ക്യാരക്ടർ ആ കഥയിൽ അല്ലെങ്കിൽ ആ തിരക്കഥയിൽ പ്രതിഫലിക്കും അതുപോലെ തന്നെയാണ് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എഴുതിയ ഓരോ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള പഠനം ബൈബിൾ വ്യാഖ്യാനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കും ഈ ബൈബിളിനെക്കുറിച്ച് ആയിട്ട് പഠിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഹെർമനുട്ടിക്സ് അപ്പോൾ ബൈബിൾ പഠിക്കാനായിട്ട് ഗ്രന്ഥകർത്താവിനെ കുറിച്ചുള്ള നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാലഘട്ടം വിനിമയ ശൈലി ചിന്താരീതി പ്രതിപാദന രീതി ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാം ബൈബിൾ വ്യാഖ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു അഞ്ച് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ചെയ്തിരിക്കണം ഒന്നാമത്തെ കാര്യം വിശ്വാസം ദൈവവചനമാണ് നാം വ്യാഖ്യാനിക്കാൻ പോകുന്നത് എന്നൊരു വിശ്വാസം നമുക്ക് ആദ്യമായിട്ട് വേണം മറ്റൊന്ന് സാമാന്യ ബുദ്ധി അഥവാ കോമൺ സെൻസ് നമുക്ക് ആ പാസ്റ്ററിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം എന്ത് സ്വീകരിക്കണം എപ്രകാരം സ്വീകരിക്കണം എന്നുള്ളൊരു സാമാന്യ ബുദ്ധി ബൈബിൾ വ്യാഖ്യാനത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം പരിജ്ഞാനം ബൈബിളിനെക്കുറിച്ചുള്ള കുറച്ച് പരിജ്ഞാനം അത്യാവശ്യമാണ് കാരണം മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആയിരത്തി നാന്നൂറോളം വർഷം എടുത്ത് എഴുതപ്പെട്ടതാണ് ബൈബിൾ ആ ബൈബിളിന് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപതിലും നമ്മളോട് പലതും സംസാരിക്കുവാനുണ്ട് വെളിപ്പെടുത്തുവാനുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിനെക്കുറിച്ചുള്ള കുറച്ച് പരിജ്ഞാനം നമുക്ക് വേണം ഉദാഹരണത്തിന് ആ കാലഘട്ടത്തിലെ സംസ്കാരം ഭാഷാരീതി ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഇനി നാലാമത്തെ കാര്യം തുറവി ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ തുറവി അത്യാവശ്യമാണ് ഡിഫെൻഡ് ചെയ്യാനായിട്ടായിരിക്കരുത് നാം ബൈബിൾ വ്യാഖ്യാനത്തിനായി ഇറങ്ങുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം വിശുദ്ധി എന്നതാണ് ബൈബിൾ വ്യാഖ്യാനത്തിനായിട്ട് നാം മുതിരുമ്പോൾ വിശുദ്ധി അത്യന്താപേക്ഷിതമാണ് വിശുദ്ധി എന്ന വാക്കിൽ വി മാറ്റിക്കഴിഞ്ഞാൽ ശുദ്ധി എന്ന് വായിക്കാം ഇത് രണ്ടും ബൈബിൾ വ്യാഖ്യാനത്തിന് വളരെ അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിൾ വ്യാഖ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അവർ തുടർന്നു കൊണ്ടുപോകുന്ന ഏതാനും വ്യാഖ്യാന രീതികളെക്കുറിച്ചാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഒന്ന് മൂലഗ്രന്ഥ വ്യാഖ്യാനം നമുക്കറിയാം ബൈബിൾ എഴുതപ്പെട്ടത് നാം ഇന്ന് കാണുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ ഏത് തരം ബൈബിളാണുള്ളത് ഒന്നില്ലെങ്കിൽ മലയാളം ബൈബിളാകാം ചില വീടുകളിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടാകാം എന്നാൽ ബൈബിൾ എഴുതപ്പെട്ടത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ല ബൈബിൾ ആദ്യമായി എഴുതപ്പെടുന്നത് ഹെബ്രായ ഭാഷയിലാണ് ഹീബ്രു പിന്നീടാണ് ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നത് അതിനും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള പല ലാംഗ്വേജിലേക്കും ബൈബിൾ മൊഴിമാറ്റം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ മൂലഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനം ബൈബിൾ വ്യാഖ്യാന രീതിയുടെ ഒരു രീതിയാണ് മറ്റൊന്ന് ചരിത്ര പഠനം ബൈബിൾ എന്ന് പറയപ്പെടുന്നത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബൈബിൾ വ്യാഖ്യാന രീതിയുടെ മറ്റൊരു മേഖലയാണ് ചരിത്ര പഠനം ബൈബിളിൽ എന്തൊക്കെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെയാണ് ചരിത്ര വ്യാഖ്യാന പഠനം എന്ന് പറയുന്നത് ഇനി അടുത്ത രീതി ഉറവിട രീതി അതായത് ഉറവിട വ്യാഖ്യാന രീതി എന്ന് പറയപ്പെടും ബൈബിൾ എഴുതുവാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഉറവിടങ്ങൾ സോഴ്സ് അതിനെക്കുറിച്ചുള്ള പഠനമാണ് ബൈബിൾ ഉറവിട വ്യാഖ്യാന രീതി മറ്റൊരു രീതിയാണ് സാഹിത്യ വ്യാഖ്യാന രീതി നമുക്കറിയാം ബൈബിൾ എന്ന് പറയപ്പെടുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പുസ്തകമല്ല വളരെ റിച്ച് ആണ് സമ്പന്നമാണ് ഒത്തിരി സാഹിത്യങ്ങൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും ഈ സാഹിത്യങ്ങളെക്കുറിച്ചുള്ള പഠന രീതി ബൈബിൾ വ്യാഖ്യാന രീതിയുടെ ഒരു മുഖമാണ് ഇനി അടുത്ത രീതി സംസ്കരണം റിഡക്ഷൻ എന്ന് പറയും അതായത് ബൈബിൾ എഴുതിയ ഗ്രന്ഥകർത്താക്കൾ അത് എഡിറ്റ് ചെയ്ത എഡിറ്റേഴ്സ് ഇവരെക്കുറിച്ചുള്ള പഠനമാണ് സംസ്കരണം എന്ന് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠന രീതി ഇനി മറ്റൊന്ന് വാചികം വാചികം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ആ വാക്കിൽ തന്നെയുണ്ട് വാചികം വാക്ക് ബൈബിൾ നാം പഠിച്ചു കഴിഞ്ഞു ബൈബിൾ ഒരു കാലത്ത് വാക്കുകളിലൂടെയാണ് പ്രചരിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ചുള്ള പഠനം മറ്റൊന്ന് ഘടന നമുക്കറിയാം ബൈബിളിലാകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളത് ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഘടനകളാണ് സ്ട്രക്ചറാണുള്ളത് അപ്പോൾ ബൈബിൾ വ്യാഖ്യാനത്തിൽ ഏർപ്പെടുന്നവർ ഈ ഘടനയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനാണ് ബൈബിളിൻ്റെ ഘടനാ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് മറ്റൊന്നാണ് പൊതുദർശനം ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളെ ഒറ്റ പുസ്തകങ്ങളാക്കി മാറ്റിക്കൊണ്ടുള്ള പൊതുവേ ഉള്ള പഠനത്തിനെയാണ് ബൈബിൾ പൊതുദർശന രീതി എന്ന് പറയപ്പെടുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മളെല്ലാവരും സ്കൂളിൽ ഒത്തിരി വിഷയങ്ങളൊക്കെ പഠിക്കുന്നവരാണ് പ്രത്യേകിച്ച് സയൻസ് കണക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം പഠിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്ത് പഠിക്കുമ്പോഴും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പൾസ് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ബൈബിൾ വ്യാഖ്യാന രീതിയിൽ നാം ഏർപ്പെടുമ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള രണ്ട് തരത്തിലുള്ള പ്രധാനമായി രണ്ട് തരത്തിലുള്ള അർത്ഥതലങ്ങൾ നാം മനസ്സിലാക്കണം ഒന്ന് വാചികം വാച്യാർത്ഥം എന്താണ് വാശ്യാർത്ഥം എന്ന് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് വാക്കുകളുടെ പ്രഥമ ദൃശ്യാലുള്ള അർത്ഥം ഡയറക്റ്റ് അർത്ഥം മറ്റൊന്ന് ആധ്യാത്മിക അർത്ഥം ഉദാഹരണത്തിന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം അവിടെ യേശു നടന്നു പോവുകയാണ് അപ്പോൾ സ്നാപയോഹന യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവിടെ യോഹനാൻ യേശുവിനെ കുഞ്ഞാട് എന്നാണ് വിളിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ വാച്യാർത്ഥത്തിലാണ് യോഹനാൻ വിളിച്ചതെങ്കിൽ കുഞ്ഞാട് എന്ന് പറയുന്നത് ഒരു മൃഗം മാത്രമാണ് എന്നാൽ യോഹനാൻ ഇവിടെ കുഞ്ഞാട് എന്നുദ്ദേശിക്കുന്നത് വാശ്യാർത്ഥത്തിലല്ല അതിനും അപ്പുറം ആദ്ധ്യാത്മിക അർത്ഥത്തിലാണ് ഈ ആധ്യാത്മിക അർത്ഥത്തെ തന്നെ മൂന്ന് പ്രധാന രീതിയിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും ഒന്ന് പ്രതീകാത്മകം രണ്ട് ധാർമ്മികം മൂന്ന് സനാതനാത്മകം എന്താണ് പ്രതീകാത്മകം പഴയ നിയമത്തിലെ സംഭവങ്ങളെ ക്രിസ്തുവുമായിട്ട് പ്രതീകാത്മകമായിട്ട് യോജിപ്പിക്കാൻ അങ്ങനെ കാണുവാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് പ്രതീകാത്മകം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് യേശു മരണം വരിച്ച് വിജയം നേടുകയും അതുവഴി നമുക്ക് മാമോദീസ നൽകുകയും ചെയ്തു ഇതിനെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നതുമായിട്ട് പ്രതീകാത്മകമായിട്ട് ചിന്തിക്കുവാനായിട്ട് ബൈബിൾ നമ്മെ സഹായിക്കുന്നുണ്ട് മറ്റൊന്ന് ധാർമ്മികാത്മകം എന്താണ് ധാർമ്മികം ധാർമ്മികം എന്ന് പറഞ്ഞാൽ മോറൽ ബൈബിളിലെ ഓരോ അധ്യായവും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇത് എന്നെ കുറച്ചുകൂടി ധാർമ്മികമായിട്ട് മോറലായിട്ട് കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനാക്കി മാറ്റുവാനായിട്ട് ഇതെന്നെ സഹായിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം മറ്റൊന്നാണ് സനാതനാത്മകം ബൈബിളിലെ ഓരോ അധ്യായവും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ കാലത്തിലേക്ക് മാത്രമല്ല വരാനിരിക്കുന്ന കാലത്തിലേക്ക് കൂടിയാണ് എന്നൊരു ബോധ്യം നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബൈബിൾ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഒരു പുസ്തകമല്ല സാഹിത്യങ്ങളാൽ സമ്പന്നമാണ് ബൈബിൾ ബൈബിളിൽ ഒത്തിരി സാഹിത്യ രൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പഴയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒത്തിരി സാഹിത്യ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകമായി പഞ്ചഗ്രന്ഥി അവിടെ നിയമങ്ങളുണ്ട് പ്രബോധനങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് മറ്റൊന്ന് ചരിത്രഗ്രന്ഥം ന്യായാധിപന്മാരെക്കുറിച്ച് രാജാക്കന്മാരെക്കുറിച്ച് അങ്ങനെ എല്ലാവരെയും കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട് മറ്റൊന്ന് സുഭാഷിതങ്ങൾ സൂക്തങ്ങൾ പഴഞ്ചൊല്ലുകൾ ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് രചനകൾ ഒത്തിരി രചനകളുണ്ട് ബൈബിളിൽ പിന്നീട് കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് മറ്റൊന്ന് കാവ്യങ്ങൾ കാവ്യങ്ങളിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്രേമകാവ്യങ്ങൾ വിലാപകാവ്യങ്ങൾ മറ്റൊന്ന് ആവിഷ്കരണം ജോബിൻ്റെ പുസ്തകമെല്ലാം ദൈവശാസ്ത്രപരമായി നാടക രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി പുതിയ നിയമത്തെക്കുറിച്ച് എന്ത്ക്കുമ്പോൾ ചരിത്ര ഗ്രന്ഥം പുതിയ നിയമം സുവിശേഷമുണ്ട് അപ്പോസ്റ്റൽ പ്രവർത്തനമുണ്ട് ഇവിടെയെല്ലാം യേശുവിനെക്കുറിച്ചും അപ്പോസ്റ്റലന്മാരെക്കുറിച്ചും ഉള്ള ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഇതിൽ തന്നെ ഉപമകൾ കഥകൾ ഇതെല്ലാം നാം കാണുന്നുണ്ട് സാഹിത്യം ലേഖനങ്ങൾ ഇങ്ങനെ സാഹിത്യ രൂപങ്ങളാൽ സമ്പന്നമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് എന്നെ ശ്രമിക്കുന്ന പ്രിയ കൂട്ടുകാരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാം കാരുണ്യവാനായ എൻ്റെ നല്ല തമ്പുരാനെ ബൈബിൾ ജീവിതമാക്കാൻ ഈ പഠനങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുണമേ ആമേ